അസ്സലാമു അലൈക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും. കഥയൊഴുകും റമദാൻ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. റമദാൻ മാസത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് ഖുറാനിൻ്റെ അവതരണം ആരംഭിച്ചു എന്നുള്ളതാണ്. മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം എന്ന നിലയിൽ വേദഗ്രന്ഥമായ ഖുറാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന്, റമദാൻ മാസം എന്നത് അറബ് മാസത്തിലെ 12 മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു മാസമാണ്. അതിൽ വ്രതാനുഷ്ഠാനം കൂടി നിർബന്ധമാക്കി എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത. അല്ലെങ്കിൽ അത് സാധാരണ മറ്റു മാസങ്ങളെ പോലെ തന്നെ ഒരു കേവലം ഒരു മാസമായിട്ട് തന്നെ കടന്നു പോകും. അപ്പോൾ റമദാൻ മാസത്തിൽ വ്രതാനുഷ്ഠാനമുണ്ട്. ആ വ്രതാനുഷ്ഠാനം എന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി പട്ടിണി കിടക്കുക എന്നത് മാത്രമല്ല, പട്ടിണി കിടക്കുമ്പോൾ പട്ടിണി ശരീരത്തിൽ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. പക്ഷേ ശരീരത്തിന് മാറ്റങ്ങളുള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനുള്ള മാറ്റങ്ങൾ നിർബന്ധമായും വരണം. അതുകൊണ്ടാണ് മനുഷ്യ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിനും സംസ്കരണത്തിനും വേണ്ടിയുള്ള ആരാധനാ രീതി എന്ന നിലയിലാണ് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കഥയിലേക്ക് നമുക്ക് പോവാം. കഥ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ മുഹമ്മദ് നബി, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി മദീനയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ വീടുകളുടെ അടുത്തുകൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്നും വളരെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ ശബ്ദം കേട്ട വീട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ വീട്ടുടമസ്ഥൻ വീട്ടിലുള്ള ഭൃത്യനെ, ജോലിക്കാരനെ വളരെ രൂക്ഷമായി വഴക്ക് പറയുന്നതാണ് കാണുന്നത്. അപ്പോൾ പ്രവാചകൻ അവരോട് ചോദിച്ചു, താങ്കൾ വ്രതാനുഷ്ഠാനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്ക് നോമ്പുണ്ട്, ഞാൻ നോമ്പുകാരനാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ നോമ്പ് മുറിക്കണം. കാരണം തൻ്റെ കീഴിൽ ജോലിയെടുക്കുന്ന ഒരാളോട് യജമാനൻ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉടമസ്ഥൻ എന്ന അധികാരം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ രൂക്ഷമായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ സമസൃഷ്ടിയോട് രൂക്ഷമായി സംസാരിക്കുന്ന, വളരെ കോപിഷ്ടനായി സംസാരിക്കുന്ന ഒരാളുടെ വ്രതാനുഷ്ഠാനം ദൈവത്തിന് സ്വീകാര്യമേ അല്ല. അതുകൊണ്ട് വെറുതെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി പട്ടിണി കിടക്കുന്നതിന് പകരം അതുകൊണ്ടുണ്ടാകേണ്ടത് നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റ രീതികളും അതുകൂടി ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാകണം എന്നതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രവാചകൻ്റെ ഒരു വചനം, അറബിയിലുള്ളൊരു വചനം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. പ്രവാചകൻ പറഞ്ഞു, മല്ലം യദ കൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദാ തആമഹു വശറാബ. ആരെങ്കിലും മോശമായ വാക്കുകളും തെറ്റായ പ്രവൃത്തികളും ഒഴിവാക്കുന്നില്ലയോ, അവൻ തൻ്റെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കണമെന്ന് ദൈവത്തിന് യാതൊരു ആവശ്യവുമില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ വേറൊരു അപ്പോഴാണ് അവിടുന്ന് ഒരു പൂച്ചയുടെ കരച്ചിൽ, മനുഷ്യൻ്റെ കരച്ചിലല്ല, ആരുടെ കരച്ചിലാണ്? ഒരു പൂച്ചയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. അപ്പോൾ പൂച്ചയുടെ കരച്ചിൽ കേൾക്കുന്നതിന് കാരണം അന്വേഷിച്ചു. അപ്പോൾ ആ വീട്ടിൻ്റെ ഉടമസ്ഥയായ സ്ത്രീ ആ പൂച്ചയെ കെട്ടിട്ടതാണ്. ആ പൂച്ച തലേന്ന് അവരുണ്ടാക്കിയ ഭക്ഷണം കട്ട് കഴിച്ചതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി കെട്ടിയിട്ടതാണ്. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, രണ്ട് കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, അതിനെ കെട്ടിയിട്ടു സ്വന്തം നിലക്ക് ഭക്ഷണം ഇര തേടാനുള്ള അനുവാദം കൊടുത്തില്ല, അതൊരു തെറ്റ്. മറ്റൊന്ന്, പൂച്ചയെ പട്ടിണി കിട്ടു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തെറ്റുകൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, സ്വന്തം നിലക്ക് പൂച്ചയ്ക്ക് ഇര പിടിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് അതിനെ കെട്ടിയിട്ടു, കെട്ടിയിട്ട പൂച്ചയെ പട്ടിണി കിടുക എന്ന രണ്ടാമതൊരു കുറ്റം കൂടി ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ, നിങ്ങളുടെ വ്രതാനുഷ്ഠാനം, നിങ്ങളുടെ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ, നിങ്ങളുടെ എല്ലാ നല്ല കർമ്മങ്ങളും ദൈവത്തിങ്കൽ സ്വീകാര്യമല്ലാതായിരിക്കുന്നു. നിങ്ങൾ നരകത്തിൻ്റെ, സ്വർഗത്തിൻ്റെ അവകാശിയല്ല, നരകത്തിൻ്റെ അവകാശിയായിട്ട് മാറുകയാണ് ചെയ്യുക എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. കഥ മാത്രം കേട്ട് ഇരുന്നാൽ പോരല്ലോ അല്ലേ. നമ്മളൊരു
പാട്ട് പാടുക, അതിലേക്ക് പോയാലും ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി പോയാലോ, അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൽപ്പനയുടെ ആ നിർദ്ദേശത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, കമാ കുത്തിബ അലല്ലദീന കബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക്, മുമ്പുള്ള ജനങ്ങൾക്ക്, പ്രവാചകൻ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പുള്ള എല്ലാ സമൂഹങ്ങളിലേക്കും ഇതേപോലത്തെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുമ്പുള്ളവർക്ക് നൽകപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിരിക്കുന്നു. ലാല്ലക്കും തത്തക്കും, നിങ്ങൾ നല്ല മനുഷ്യരായി തീരാൻ വേണ്ടി, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി തീരാൻ വേണ്ടി എന്നാണ്. അപ്പം നോമ്പല്ലാത്ത സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഒരു നുണ പറയുകയാണെങ്കിൽ, ഒരു നുണ പറഞ്ഞതിൻ്റെ പാപഭാരം നമ്മൾ പേറിയാൽ മതി. നേരെ മറിച്ച് വ്രതാനുഷ്ഠാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പകൽ വേളയിലാണ് നമ്മൾ ഒരു നുണ പറയുന്നതെങ്കിൽ, നുണ പറഞ്ഞതിൻ്റെ പാപഭാരം പേറുന്നതോടൊപ്പം വലിയ ഒരു സൽക്കർമ്മമായി വിശേഷിപ്പിക്കേണ്ടുന്ന വ്രതാനുഷ്ഠാനം എന്ന കർമ്മം എന്തായി മാറും? വെറും പട്ടിണിയും ദാഹവുമായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുക. അപ്പം നോമ്പ് വേളയിൽ ഒരാളോടും മോശമായി സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ എന്തായി? വ്രതാനുഷ്ഠാനം വൃതാവിലായിപ്പോ, നഷ്ടത്തിലായിപ്പോ. ആരോടും മോശമായി പെരുമാറാൻ പാടില്ല. നമ്മിൽ നിന്നും കാരുണ്യം കിട്ടേണ്ടുന്ന ആളുകൾ, മനുഷ്യരായ ആളുകളും ജന്തുജീവജാലങ്ങളും ആരായവട്ടെ, നമ്മിൽ നിന്നും കാരുണ്യം കിട്ടേണ്ട ആളുകൾക്ക് നമ്മൾ കാരുണ്യത്തോടു കൂടി നമ്മൾ പെരുമാറണം. കാരണം ഈ റമദാൻ മാസത്തെ, ഈ ഒരു മാസത്തെ വിശേഷിപ്പിച്ചത് പ്രവാചകൻ അങ്ങനെയാണ്, ഷെഹ്റു മുവാസാത്ത്, സഹാനുഭൂതിയുടെ, കാരുണ്യത്തിൻ്റെ മാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മിൽ നിന്നും കാരുണ്യം കിട്ടേണ്ടുന്നതായ മുഴുവൻ മനുഷ്യർ, നമ്മളെ കുടുംബത്തിലും കുടുംബത്തിന് പുറത്തും സമൂഹത്തിലും ഒക്കെയുള്ള മുഴുവൻ മനുഷ്യർക്കും, നമ്മുടെ വീട്ടിലിപ്പോൾ വല്ല ആടോ കോഴിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരടക്കം സമയത്തിന് ഭക്ഷണം കൊടുക്കുകയും അവരെ വേണ്ടുന്ന രൂപത്തിൽ പരിചരിക്കുകയും, പശു ആടൊക്കെ നമ്മളെ വീടുകളിലുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ കിട്ടേണ്ടുന്ന കാരുണ്യം നമ്മിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നല്ല ഒരു മനുഷ്യ, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറ്റുക എന്നതാണ് ഒരു മാസത്തെ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മാസം ഒരാൾ ഒരു രൂപത്തിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, ആ ഒരു മാസത്തിന് ശേഷവും അതേ പ്രാക്ടീസ് കിട്ടിയ രൂപത്തിൽ ജീവിക്കാൻ ഉള്ള ഒരു കഴിവ് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പാട്ടിലേക്ക് പോവാം. എന്തു പറയുന്നു അല്ലേ? അപ്പോൾ എന്നൊരു പാട്ടാവും. അപ്പോൾ ആരാ പാടുക? നീ പാടും. എന്താ പേര് പറഞ്ഞേ? അപ്പോൾ ഫാത്തിമ അഫ്രീൻ ആണ് ഒരു പാട്ട് നമുക്ക് വേണ്ടി, നമുക്കും പ്രേക്ഷകർക്കൊക്കെ വേണ്ടിയിട്ട് പാടുന്നത്.